വെൽക്കം ബാക്ക് ടു യുവർ ഡോക്ടർ. നമ്മോടൊപ്പം ബ്ലൂബെൽ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ദീപക് ജയദേവ് ആണ്. 15 വർഷമായി പീഡിയാട്രിഷ്യനായി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടർ, വെൽക്കം ബാക്ക് ടു ദ ഷോ. ഡയറിയെ കുറിച്ചാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് വിളിച്ചു തുടങ്ങാം. ലൈൻ ഓപ്പൺ ആണ്. 0529611333 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യപരമായ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, എസ് എം എസ് ക്വസ്റ്റ്യനിലേക്കാണ്. നിരവധി ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ചോദിച്ചത്, അതിലേക്ക് കടക്കാം. റോട്ട വൈറസ്, അതുപോലെ ബാക്ടീരിയ, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതാണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. റോട്ട വൈറസ് ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 1-2 ദിവസം പനി കാണും, വലിയ പനി കാണില്ല. ലൂസ് മോഷൻ, വളരെ വെള്ളം പോലെ ഇരിക്കും പോകുന്നത്, ഒരു 4-5 ദിവസം കൊണ്ട് മാറും. ബാക്ടീരിയ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം വയറ് വേദന. ഓക്കെ ഡോക്ടർ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ നമ്മുടെ ഒപ്പം ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? സേതലവി, ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. എന്റെ 2 വയസ്സായ കുട്ടിക്ക് ഇടക്കിടക്ക് മനസ്സിൽ പച്ച കളർ വരുന്നുണ്ട്. അത് ഡോക്ടർമാരെ കാണിച്ചപ്പോ ഡോക്ടർമാർ പറഞ്ഞത് കുഴപ്പമില്ലാതാണ്. അപ്പൊ അതെന്തെങ്കിലും ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ? എത്ര നാളായിട്ടാണ്? 3-4 മാസമായിട്ട് ഇങ്ങനെ കാണും. അത് ശരി. ഡോക്ടറെ കാണിച്ചായിരുന്നു അല്ലേ? കുഴപ്പമില്ല എന്നാ പറഞ്ഞു. പക്ഷെ നമുക്കൊരു ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, എന്തെങ്കിലും നോക്കേണ്ട കാര്യമുണ്ടോ? മലത്തിൽ പച്ച കളർ എന്ന് പറയുന്നത് അത് സാധാരണയാണ്, അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്, കുട്ടി ആക്റ്റീവ് ആണ്. ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. പച്ച കളർ സാധാരണയായിട്ട് വരും. അത് ഈ നമ്മളെ ഭക്ഷണം വയറിൽ നിന്ന് ആമാശയത്തിൽ നിന്ന് കുടലിലോട്ട് പോകുന്ന ടൈമിങ്ങിന്റെ വ്യത്യാസം കൊണ്ടുണ്ടാവുന്നതാണ്. പച്ച കളർ എന്ന് പറയുന്ന പിത്തവും ഭക്ഷണവും കൂടെ ചേർന്നിട്ടുള്ള ഇതാണ്. അതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് സാധാരണയായിട്ട് ഒരു കുഴപ്പമില്ല. എല്ലാ ഭക്ഷണവും കൊടുക്കാം, ഒന്നും പശുവും പാല് എല്ലാം ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല, എല്ലാം കൊടുക്കാവുന്ന കാര്യമാണ്. വിളിച്ചിരുന്നത് ഡോക്ടർ മറ്റൊരു ഓക്കെ ഡോക്ടർ ഇതിനെ കുറിച്ച് പറയുകയായിരുന്നു. റോട്ട വൈറസ് അതുപോലെ ബാക്ടീരിയ, ഇതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ച്. അതെ, അതെ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വളരെ പാടാണ്. ഇപ്പൊ റോട്ട വൈറസ് ആണ്, ഞാൻ ഈ പറഞ്ഞ പോലെ 5 ദിവസം കൊണ്ട് പോകും, പക്ഷെ വെള്ളം പോലെ ആയിരിക്കും പോകുന്നത്. ബാക്ടീരിയ ആണെങ്കിൽ കൂടുതലും വയറുവേദന കാണും, വൊമിറ്റിംഗ് കൂടുതലായിട്ട് കാണും, ഒരു പക്ഷേ ചിലപ്പോൾ രക്തം വരെ കാണാം മലത്തില്. അതാണ് ബാക്ടീരിയ. ബാക്ടീരിയയില് ഈവൻ ബാക്ടീരിയ ആണെങ്കിൽ കൂടി പലതും തനിച്ച് തന്നെ മാറാവുന്നതാണ്. ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ആന്റിബയോട്ടിക് എല്ലാത്തിനും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, സാധാരണ അല്ലാണ്ട് തന്നെ പോകും. ഓക്കെ ഡോക്ടർ, മറ്റൊരു എസ് എം എസ് ചോദ്യം ഇതാണ്. ടോട്ടലസ് ഡയറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ ഒരു ആള് വിളിച്ചായിരുന്നു, അപ്പൊ പറഞ്ഞാണ് ടോഡ്ലസ് ഡയറി എന്ന് പറയുന്നത്. പൊതുവെ അത് കാണപ്പെടുന്ന ഇങ്ങനെയാണ്, വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോവും, ഒരു ചിലപ്പോൾ 1-2 ആഴ്ചയോളം നീണ്ടു നിൽക്കും. അതിൽ ഭക്ഷണമൊക്കെ ചിലപ്പം ഡൈജസ്റ്റ് ചെയ്യാതെ കാണും. അപ്പോൾ ഇതിൽ എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിക്കും, കാരണം 2-3 ആഴ്ചയായി. ഇതുണ്ടാകുന്നതിൻ്റെ കാരണം, മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതലും ഈ ഓസ്മോട്ടിക് ഡയറി, അതായത് ഭയങ്കരമായിട്ടും ഈ ഷുഗർ കൂടിയ ഭക്ഷണം, ലൈക്ക് ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസ്, ഫ്രൂട്ട് ഒരുപാട് കൊടുക്കുക. അപ്പൊ നമ്മള് ഞാനൊരു ഉദാഹരണം പറഞ്ഞു, അതിലേക്ക് വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എന്റെ മോന് 2.25 വയസ്സായി. അപ്പൊ എന്താ വെച്ചാൽ, അവന്റെ നാവ് ഒരു വയസ്സായപ്പോ തുടങ്ങി അവന്റെ നാവില് തൊലി പോവാൻ തുടങ്ങിയതാ. സാധാരണ ഞാൻ ഡോക്ടറെ കാണിച്ചു, പീഡിയാട്രിഷനെ കാണിച്ചു, കാണിച്ചിട്ട് പറഞ്ഞു ചില കുട്ടികളുടെ നാവിന് ഒരു പ്രായം വരെ അത് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത്ര നാളായിട്ടും അതിലൊരു കുറവ് വന്നിട്ടില്ല. അപ്പൊ അതിനെന്താ ട്രീറ്റ്മെന്റ്? നാവിന് 2.25 വയസ്സായി കുട്ടിക്ക്, നാവിന് തൊലി 1 വയസ്സോട്ട് പോയി തുടങ്ങി. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഭക്ഷണം കഴിക്കാൻ എരിവ് പുളി ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? അങ്ങനെ അത്രയും പ്രശ്നമില്ല. പക്ഷെ ഇവൻ സാധാരണ എരിവില്ലാത്ത ചോറ് കൊടുത്തവ ഇറക്കില്ല, എരിവുള്ളത് എന്തെങ്കിലും കഴിച്ചാൽ അവൻ ഇറക്കുള്ളൂ. വെരി ഗുഡ്. അപ്പൊ കുറച്ചേരം കരയുന്നുണ്ടെങ്കിലും ഇച്ചിരി എരിവൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവള് സാധാരണ ഇതിൽ ചോറ് ഉണ്ണാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടോ?
നാക്കിൽ അതെ. അപ്പൊ ഇത് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് നമ്മൾ പറയുന്ന ജിയോഗ്രഫിക് ടങ് എന്നാ, ഒന്നുമില്ല, ഒരു നമ്മുടെ ഈ മാപ്പിൽ കാണുന്നില്ലേ, മാപ്പ് പോലെ ഇരിക്കും. ആ അതെ, ഇതിന് അതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ട്രീറ്റ്മെന്റും ഇതിനില്ല. കൊച്ചിന് യാതൊരു കേടും ഉണ്ടാവില്ല. അത് കുറെ നാളെടുക്കും പോവാൻ. പോയാലും വീണ്ടും വരും, പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതെ അതെ അതെ. അത് ഒരു പ്രോബ്ലം ഇല്ല. അത് സാധാരണ 6 മാസം തൊട്ട് 5 വയസ്സ് വരെ കാണും. സൈനോട്ടിക് സ്പെല്ലെന്നാണ് പറയപ്പെടുന്നത്. അതിന് യാതൊരു ചികിത്സയില്ല. അത് സാധാരണയാണ്. അത് അങ്ങനെ വന്നാൽ തന്നെ നിങ്ങൾ ഒന്ന് കൊച്ചിനെ ശ്രദ്ധ തിരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് മാറും. കൊച്ചിനെ ഒരുപാട് ശാഠ്യം പിടിപ്പിക്കുക, ചോദിച്ചത് കൊടുത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ വരത്തുള്ളൂ. 6 വയസ്സ് കഴിഞ്ഞാൽ അതുണ്ടാവില്ല. അതിനെ പറ്റി പേടിക്കണ്ട. ടോഡ്ലേഴ്സ് ഡയറിയെ കുറിച്ച് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടോഡ്ലേഴ്സ് ഡയറി, അപ്പം ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് എന്താ പറ്റുക, ഈ അതൊരു ഓസ്മോട്ടിക് ഡയറിയാണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭക്ഷണങ്ങൾ ദഹിക്കാതെ അങ്ങ് പോവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഡ് കൂടിയിട്ട്, അതായത് ഓസ്മോട്ടിക് ലോഡ്, അതായത് ഇപ്പം നമ്മൾ ഈ മധുരപാനീയങ്ങൾ, കോള ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ ഫ്രൂട്ട് ജ്യൂസ് ആയിക്കോട്ടെ, അത് ഒരു അംശത്തിൽ കൂടുതലായി കാരണം ചില ആളുകൾക്ക് ആമാംശത്തിൽ സഹിക്കാൻ പറ്റില്ല. അപ്പം അത് പോവില്ല. അതെന്ത് ചെയ്യും, ബാക്കിയുള്ള വെള്ളം കൂടെ വലിച്ചെടുത്തിട്ട് കളയും. അപ്പം എന്ത് പറ്റും, ഇങ്ങനെയുള്ളവർക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിലും ഡയറി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത് 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് മാറിക്കോളും. അഥവാ അത് മാറിയില്ലെങ്കിൽ തന്നെ 5 വയസ്സ് കഴിഞ്ഞാൽ അത് കാണത്തൂല. അത് തനിച്ചതിനെ അങ്ങ് മാറുന്ന അസുഖമാണ് ടോഡ്ലേഴ്സ് ഡയറിയ. ഓക്കെ ഡോക്ടർ, മറ്റൊരു ചോദ്യം SMS ചോദ്യമാണ്. അവർ ചോദിച്ചിരിക്കുന്നത്, കുട്ടിക്ക് ഇതിന് മുൻപേ തണുപ്പും അതുപോലെ പനിയൊക്കെ വന്ന സമയത്ത് ആന്റിബയോട്ടിക്സ് അടിക്കടി ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ അടിക്കടി ആന്റിബയോട്ടിക്സ് കഴിച്ചത് കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടാവും? അതിലേക്ക് വരാം. ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പേ മറ്റൊരു പ്രേക്ഷകൻ ചേർന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? സമദ് ഡോക്ടറോട് ചോദിച്ചു. നമസ്കാരം, പറഞ്ഞോളൂ. എന്റെ മകന് 5 മാസം പ്രായമുണ്ട്. ഓക്കെ. ഈ കുട്ടികളുടെ പാൽപ്പൊടി കൊടുക്കുമ്പോ ഈ ചർദിലും വയറിളക്കം വരുന്ന സംഭവം ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോ അത് ആ പൊടി കൊടുക്കണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ അവിടുന്ന് പിന്നെ സോയാമിൽക്ക് കൊടുക്കാൻ പറഞ്ഞു. അത് ശരി. എത്ര സമയം നമ്മളിങ്ങനെ സോയാമിൽക്ക് കൊടുക്കേണ്ടി വരും? അത് എങ്ങനെ? കുട്ടിക്ക് എത്ര പ്രായം എന്ന് പറഞ്ഞാൽ 5 മാസം. 5 മാസം. 5 മാസമുള്ള കുട്ടിക്ക് ഈ പാൽപ്പൊടി കൊടുത്തപ്പോൾ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലേ? എപ്പോഴൊക്കെ കൊടുക്കുമ്പോഴും അപ്പോഴൊക്കെ ഈ വോമിറ്റിംഗ് വരുന്നു അല്ലേ? അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ സോയാ മിൽക്ക് ആണ് കൊടുക്കുന്നത്. അപ്പൊ വോമിറ്റിംഗ് ഇല്ല? അത് നല്ല ചോദ്യമാണ്. കാരണം വെച്ചാൽ അത് എത്ര നാൾ കൊടുക്കണം, അത് എന്ന് പറഞ്ഞാൽ അത് കുട്ടി അനുസരിച്ചിരിക്കും. അത് 70% പിള്ളേർക്കും 1 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ പാൽപ്പൊടി കൊടുത്ത് തുടങ്ങാം തീർച്ചയായിട്ടും. ചിലർക്ക് 3 വയസ്സ് വരെ മാക്സിമം കൊടുക്കേണ്ടി വരും. പക്ഷേ എന്നാൽ തന്നെയും നമുക്ക് ഇപ്പം ഈ പാൽപ്പൊടി തന്നെ ഈ സെറിയലായിട്ട് നമുക്ക് കൊടുക്കാം 1-6 മാസം തൊട്ടിട്ട്. അതായത് ഈ സെറിലാക്കിൽ നമുക്ക് കൊടുക്കാം, പാൽ മിക്സ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങാം. പക്ഷെ എന്തായാലും 1 വയസ്സ് കഴിഞ്ഞാൽ 70% പിള്ളേർക്കും ഇത് മാറും. നമ്മളത് കൊടുക്കണം, കൊടുത്ത് നോക്കുക തന്നെ വേണം. അല്ലാതെ സോയാ മിൽക്ക് 1 വയസ്സ് കഴിഞ്ഞും അങ്ങനെ കൊടുത്തോണ്ടിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. 1 വയസ്സ് വരെ കൊടുത്തോളൂ. അതിന്റെ ഇടയില് പശുവും പാല്, നമുക്ക് പശുവും പാലിന് പകരം നമുക്ക് ഈ പാൽപ്പൊടി ഉണ്ടല്ലോ, പാൽപ്പൊടി തന്നെ നമുക്ക് ഇപ്പം കോൺഫ്ലെക്സ് മധുരം അല്ലാത്ത കോൺഫ്ലെക്സിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് കുറയും. അത് ചെറുതായിട്ട് നമുക്ക് കൊടുത്തു തുടങ്ങാം. 3 വയസ്സ് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവത്തില്ല മിക്ക പിള്ളേർക്കും. 3 വയസ്സ് വരെ ഉണ്ടാവത്തുള്ളൂ കൂടുതൽ. ഓക്കെ, സമദ് ഉത്തരം ലഭിച്ചു എന്നിരുന്നു, വിളിച്ചതിന് നന്ദി. ഓക്കെ, മറ്റൊരു നേരത്തെ ചോദ്യം ഞാൻ അതാണ് ചോദിച്ചു തുടങ്ങിയത്. ആന്റിബയോട്ടിക്സുകൾ പലപ്പോഴായിട്ട് കുട്ടി കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഭാവിയിൽ കുഴപ്പമുണ്ടാകുമോ? ആന്റിബയോട്ടിക്സുകൾ കഴിക്കുന്നത് കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ആന്റിബയോട്ടിക് എപ്പോഴും ഏത് മരുന്നും, അതിപ്പോൾ ഏത് മരുന്നും ആയിക്കോട്ടെ, ആന്റിബയോട്ടിക് ഒന്നല്ല, ഇപ്പം നമ്മുടെ പനഡോൾ ആയിക്കോട്ടെ, പാരസെറ്റമോൾ ആയിക്കോട്ടെ, ഏതായാലും
ഒരു മരുന്നും വെറുതെ കഴിക്കുന്നത് നല്ലതല്ല. നമ്മളൊരു മരുന്ന് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി അതുകൊണ്ട് അതിനൊരു ചികിത്സ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇപ്പം സാധാരണ രീതിയിൽ നമ്മുടെ പ്രാക്ടീസിൽ നമ്മൾ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ആന്റിബയോട്ടിക് കൊടുത്തു എന്നും പറഞ്ഞു. ഓക്കെ ഡോക്ടർ, ഓക്കെ അതിലേക്ക് വീണ്ടും വരേണ്ടതുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ ഡോക്ടർ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, എന്റെ പേര് ശീതൾ. ഓക്കെ ശീതൾ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ ഡോക്ടർ. എനിക്ക് 2 വയസ്സായിട്ടൊരു മകളുണ്ട്. ഓക്കെ. ഒരു 3-4 ദിവസമായിട്ട് ലൂസ് മോഷൻ ആണ്. അപ്പം കാണിച്ചിരുന്നു. അപ്പൊ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു എന്തോ ലാക്ടോസ് ഇൻടോളറൻസ് വന്ന അസുഖമാണെന്ന്. അത് ശരി. അപ്പം പാല് കൊടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇതെന്താണ് ഡോക്ടർ? ഇത് ഇതിന് ഡയറിയെ പറ്റി കുറച്ച് കൂടുതൽ പറയാം. ഡയറി എങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര തവണ പോകുന്നുണ്ടായിരുന്നു? 4 തവണ കൂടുതലൊക്കെ പോകുന്നുണ്ടായിരുന്നു. ശരി. അപ്പം ഇപ്പൊ എങ്ങനെയുണ്ട്? പാല് കൊടുക്കണ്ട, പാല് നിർത്തി കഴിഞ്ഞപ്പം ഇത് കുറഞ്ഞു തുടങ്ങിയോ? ഓക്കെ, ഓക്കെ. അപ്പം എന്തായിരുന്നു ചോദിച്ചതില്ല, എന്തായിരുന്നു സംശയം? ഡോക്ടർ, ഞാൻ കണ്ടപ്പോ പറഞ്ഞു ലാക്ടോസ് ഇൻടോളറൻസ് പറഞ്ഞിട്ടുള്ള പാല് കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതകാലം ഇനി പാല് കൊടുക്കരുതെന്നല്ല, ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ ഈ പാൽപ്പൊടി അല്ലെങ്കിൽ പാലില് പശുവും പാലിലൊക്കെ ലാക്ടോസ് ഉണ്ട്. അപ്പൊ അത് ദഹിക്കാനുള്ള ഒരു എൻസൈം കുട്ടിക്ക് കുറഞ്ഞുപോയി, അല്ലെങ്കിൽ കാണില്ല, കുറച്ച് കാണില്ല. അപ്പം അത് ഇല്ലാത്തത് കൊണ്ട് ലാക്ടോസ് ദഹിക്കത്തില്ല. അപ്പൊ അതെന്താന്ന് പറഞ്ഞാൽ വീണ്ടും ഡയറി ഉണ്ടാകുന്നതാണ്, ഈ ലാക്ടോസ് കെട്ടിക്കിടന്നിട്ട്. അപ്പൊ നമ്മൾ ലാക്ടോസ് ഇല്ലാത്ത ഫോർമുലകൾ, അതായത് ലാക്ടോസ് ഫ്രീ പാൽപ്പൊടി വാങ്ങിക്കാൻ കിട്ടും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടാവത്തില്ല. അതൊരു 2 ആഴ്ചയ്ക്ക് അത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് കഴിയുമ്പം കുട്ടിക്ക് കുഴപ്പമില്ല ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പറയും. പാലിന് പകരം ഞാൻ പറഞ്ഞത് ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള പൊടികൾ കിട്ടും. 1, 2 സോയാ മിൽക്ക് വേണമെങ്കിൽ കൊടുക്കാം, തൈര് കൊടുക്കാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. തൈര്, മോര് എല്ലാം കൊടുക്കാം. അപ്പോ ഡോക്ടർ പറഞ്ഞ ആന്റിബയോട്ടിക്സ് കഴിച്ചത് കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു മരുന്ന് നമ്മൾ അനാവശ്യമായിട്ട് കൊടുക്കാൻ പാടില്ല. വളരെ ഒരു ആരായാലും ആർക്കായാലും ആന്റിബയോട്ടിക് കഴിച്ചു എനിക്ക് വൻ പ്രശ്നമായി നമ്മൾ അങ്ങനെ കേട്ടിട്ടുമില്ല. പിന്നെ വരുന്നുണ്ട് അങ്ങനെ എന്താണ് റെസിസ്റ്റൻസ്, അതായത് നമ്മൾ അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പം പിന്നെ ഒരു അസുഖം വരുമ്പോൾ അതിന് വളരെ കൂടി ആന്റിബയോട്ടിക് കൊടുക്കേണ്ടി വരുന്നു. അതൊക്കെ ശരിയാണ്. അപ്പം അനാവശ്യമായിട്ട് നമ്മൾ യാതൊരു വിധത്തിലും നമ്മൾ കൊടുക്കരുത്. അത് തന്നെയാണ് നമ്മുടെ പോളിസി. അത് അങ്ങനെ തന്നെ വേണം. നമ്മൾ ആന്റിബയോട്ടിക് നമ്മൾ ഏത് മരുന്ന് കൊടുക്കുന്നുണ്ടും ഒരു കൊച്ചുകുട്ടിക്ക് നമ്മളൊരു 100% 100 തവണ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് വേണോ വേണ്ടേ. ഓക്കെ, അനാവശ്യമായിട്ട് അനാവശ്യമായിട്ട് കൊടുക്കാതിരുന്ന ഒരു കുഴപ്പമുണ്ടാവില്ല. ഓക്കെ ഡോക്ടർ, അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയും. ഡോക്ടർ, എനിക്ക് 2 ഇയേഴ്സ് 2 മന്ത്സ് ആയ ഒരു ബേബി ഉണ്ട്. 2 ഇയേഴ്സ് 2 മന്ത്സ് ആയ കുട്ടി, പെൺകുട്ടി. അപ്പൊ സ്റ്റോൾ പോവാൻ ഒക്കെ ഭയങ്കര കഷ്ടമാണ് ഫസ്റ്റ് 2 മന്ത്സ് ആയിട്ട്. ഓക്കെ, ഇത് എന്തായിരിക്കും തോന്നും? സ്റ്റൂള് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ദിവസവും സ്റ്റൂള് പാസ് ചെയ്യുന്നുണ്ടോ? ഹാർഡായിട്ട്. അപ്പൊ ഈ കുട്ടിക്ക് മുലപ്പാല് അല്ല കൊടുക്കുന്ന, അതിന്റെ കൂടെ പാൽപ്പൊടി കൊടുക്കുന്നുണ്ടോ? മുലപ്പാൽ കൊടുക്കുന്നില്ല, നമ്മൾ നോർമൽ മിൽക്കാണ് കൊടുക്കുന്നത്. നോർമൽ മിൽക്കാണ് ഡെയിലി 2 പ്രാവശ്യം, ഡെയിലി 2 തവണ. അപ്പൊ ബാക്കി സമയം മുലപ്പാല് കൊടുക്കുന്നു. 2 വയസ്സ് കുട്ടിയുടെ പ്രായം 2 വയസ്സ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ 2 മാസം എന്ന് വിചാരിച്ച 2 വയസ്സായ കുട്ടിയാണ്. 2 വയസ്സ് കഴിഞ്ഞു. അപ്പം ടൈറ്റായിട്ട് പോകുന്നു. അപ്പൊ ഇത് കോൺസ്റ്റിപ്പേഷൻ ആണ്. അപ്പൊ ഇത് പോകുമ്പോ എങ്ങനെയാണ്, കുട്ടിക്ക് വിയർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പോവാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പിടിച്ചിരുത്തേണ്ടി വരുന്നു, കുട്ടി ഇരിക്കുന്നു, ഇറങ്ങി ഓടി നടക്കുന്നു, വിയർക്കുന്നു, കരയുന്നു, സ്റ്റൂൾ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുണ്ട്. അത് ശരി. അപ്പം ഈ സ്റ്റൂളില് രക്തത്തിന്റെ എന്തെങ്കിലും ഉണ്ടോ? രക്തം
അങ്ങനെ പോയിട്ടുണ്ടോ, രക്തം പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതെ അതെ. അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ശരിക്കും ഇപ്പം ഹിസ്റ്ററി നമ്മൾ ഫോൺ വഴിയാണ് കേൾക്കുന്നത് എങ്കിലും ഇത് പറയാൻ പറ്റാവുന്നതാണ്. ഇത് ഫിഷറി നാനോയാണ്. അതായത് മലദ്വാരത്തിൽ ഒരു മുറിവ് വന്നിട്ടുണ്ട്, ഈ കൊച്ചിന് കോൺസ്റ്റിപ്പേഷൻ നേരത്തെ ഉണ്ട്, നേരത്തെ അല്ലെങ്കിൽ ഈ ചില പിള്ളേർക്ക് ഈ 1.5 വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഒരു സ്വഭാവമുണ്ട്, വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നും, പക്ഷേ ഇപ്പം വേണ്ട, കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് വെച്ചിട്ട് ഇരുന്ന് ഇത് കല്ലുപോലെയാവും. അവസാനം എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ ഇതങ്ങ് പോവും, പോകുമ്പോൾ മലദ്വാരം കുറച്ച് കീറും. ഇനി എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പോകാൻ തോന്നുമ്പോൾ ഈ വേദന കൊച്ചിൻ്റെ മനസ്സിൽ കാണും, അപ്പം പോകത്തില്ല. അപ്പം വീണ്ടും ഇത് കുറച്ച് കഴിയട്ടെ, അപ്പം വീണ്ടും ഇത് കല്ലാവും, വീണ്ടും പോവും. അപ്പം ഈ മുറിവ് ഉണങ്ങാൻ സമയം കിട്ടുന്നില്ല. അപ്പം ഇതൊരു വിഷ്യ സൈക്കിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് എന്തായാലും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം, ഇതിന് ചികിത്സ ചെയ്യുക തന്നെ വേണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും കുട്ടിക്ക്. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനിയും മല ഒട്ടും പോകാണ്ടാവും, അങ്ങനെ വരെ എത്താം. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കാണിക്കുക. ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ചികിത്സയാണ് ഇതിനുള്ളത്, കുറച്ച് നാൾ കൂടുതൽ ചികിത്സ എടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആന്റിബയോട്ടിക്സുകളെ കുറിച്ച് പറഞ്ഞു ഡോക്ടർ. അതിനിടയിൽ നമുക്ക് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ടത്, ഹെൽത്ത് ഫോർ ഓൾ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് ബ്ലൂബെൽ മെഡിക്കൽ സെന്റർ ഇപ്പോൾ ഒരു ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പയിൻ തന്നെ നടത്തുകയാണ്. ബി പി, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് ആൻഡ് ഫ്രീ കൺസൾട്ടേഷൻ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? അത് ആക്ച്വലി ആ ബ്ലൂബെൽ മെഡിക്കൽ സെന്ററിന്റെ നമ്മുടെ ഒരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഫോർ ഓൾ. ഇപ്പം നമ്മുടെ ഇവിടെ ഒരുപാട് പേർക്ക്, നല്ലൊരു ശതമാനം ജനങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പം പലർക്കും ഇങ്ങനെ ഉണ്ട്, ടെസ്റ്റ് ചെയ്യാൻ പൈസ ഒരു ഘടകമാണല്ലോ. ഇവിടെ വന്ന് നിൽക്കുന്ന കൂടുതൽ പേർക്കും പൈസ സേവ് ചെയ്യാനാണ് ഇവിടെ വരുന്നത്. അപ്പം സ്വന്തം കാര്യം മറന്നുകൊണ്ട് ജോലിക്ക് പോവുകയും ഒരിക്കലും നാട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വർഷങ്ങൾ കഴിയുന്നതല്ലാതെ നാട്ടിൽ പോകുമ്പോൾ 100 കൂട്ടം കാര്യങ്ങൾ കാണും. ചിലപ്പോൾ ഒരു സ്ക്രീനിങ് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണിത്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കുക, ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക, യൂറിക് ആസിഡ് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് സൗജന്യമായിട്ട് ഡോക്ടറെ കാണുക വരെ ചെയ്യാം. നമുക്ക് ഫിസിഷ്യൻ ഉണ്ട്, ഫിസിഷ്യനെ കാണുകയും ചെയ്യാം. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ചികിത്സ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊരു സാമൂഹ്യ സേവനം. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് പാവപ്പെട്ട പ്രവാസി മലയാളികളെ, മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും. കാരണം വെച്ചാൽ ഇത് ഇപ്പം നമ്മൾ അല്ലെങ്കിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നന്നായിട്ട് യൂറിക് ആസിഡും കൊളസ്ട്രോളും ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നല്ല പൈസയാവും, എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണത്. അങ്ങനെ ഒരുപാട് പേരുകൾ വരുന്നുണ്ട്, ഭയങ്കര തിരക്കാണ്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് തന്നെയാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. വളരെയേറെ അഭിനന്ദനങ്ങളും നേരുന്നു. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പേര് പറയൂ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഒന്നും സംസാരിക്കുന്നില്ല എന്ന് കേട്ടു. മോനെ എത്ര വയസ്സായി കുട്ടിക്ക്? 1.5 വയസ്സ് കഴിഞ്ഞു. 1.5 വയസ്സായി കുട്ടിക്ക് ഒന്നും സംസാരിക്കുന്നില്ല, ഒരു വാക്കുപോലും പറയുന്നില്ല. ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. ടിവിയുടെ വോളിയം പൂർണ്ണമായും ലൈനിലുണ്ട്, തുടർന്നോളൂ, പറഞ്ഞോളൂ. ഹലോ, ഫോണിൽ ശ്രദ്ധിച്ച് ഡോക്ടറോട് ചോദിച്ചോളൂ, കേൾക്കാം. ഓക്കെ, ലൈനിൽ ചില തടസ്സങ്ങളുണ്ട്. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറച്ച് വെച്ച് ഫോണിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ കോള് ക്ലിയർ ആവുകയുള്ളൂ. ഓക്കെ, ഡോക്ടർ, ബ്ലൂബെല്ലിനെ കുറിച്ച് തന്നെ ഇത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ. വേറെ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് ബ്ലൂബെല്ല്? ബ്ലൂബെല്ല് വേറെ നമുക്ക് പെയിൻ മെഡിസിൻ ഉണ്ട്, അത് വളരെ വേറെ എങ്ങും കാണാത്തൊരു സ്പെഷ്യാലിറ്റിയാണ്. പെയിൻ മെഡിസിൻ, പെയിൻ കൺസൾട്ടൻസ്, അത് ലണ്ടനിലുള്ള ഡോക്ടേഴ്സാണ് വരുന്നത്. അതായത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടുവേദന, മുട്ടുവേദന, പല വേദനയും നമ്മളിപ്പോൾ പല ഡോക്ടർമാരെയും കാണിച്ചിട്ട്, സാധാരണ ഇപ്പം അസ്ഥിരോഗ വിദഗ്ധനെ കാണിച്ചു, ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു, എന്നിട്ട് മാറ്റാത്തതാണ് ഇവർ ചികിത്സിക്കുന്നത്. അവർ എല്ലാ മാസവും വരും, അവർ കാണും. അതാണ് പെയിൻ കൺസൾട്ടൻസ്. രണ്ടുപേരുണ്ട് നമുക്ക്. അത് അല്ലാതെ നമുക്ക് ഹെമറ്റോളജിസ്റ്റ് ഉണ്ട്. ഹെമറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇപ്പം ബ്ലഡിലെ അസുഖങ്ങൾ ഇൻക്ലൂഡിങ് ക്യാൻസർ, അതും മാസത്തിൽ ഒരിക്കൽ വരുന്ന ഡോക്ടറാണ്. പിന്നെ നമുക്ക് ഡെന്റൽ എല്ലാം ഉണ്ട്, ഓർത്തോഡോണ്ടിസ്റ്റ് ഉണ്ട്, ജനറൽ ഡെന്റിസ്റ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ജനറൽ മെഡിസിൻ ഉണ്ട്, ലാബ് ഉണ്ട്, ഇതൊക്കെയാണ്. ഓക്കെ ഡോക്ടർ, അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? പിന്നെ
ഓക്കെ പറഞ്ഞോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം കേൾക്കുന്നുണ്ട്, കേൾക്കാം. ഡോക്ടറോട് ചോദിച്ചോളൂ. മൂന്ന് പിന്നെ ഒരു മാസമായ ഒരു കുട്ടിയാണ്. ഓക്കെ പറഞ്ഞോളൂ. ഒരു മാസമായ കുട്ടിയാണ്, കേട്ടു. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. പിന്നെ ഒരു മാസം പ്രായ കുട്ടിയാണ്. ഒരു മാസം പ്രായമുള്ള കുട്ടിയാണ്. ടിവിയുടെ വോളിയം പൂർണ്ണമായും കുറച്ചു വെച്ചാൽ മാത്രമേ കോൾ വ്യക്തമാവൂ. പത്തി മുടി കളഞ്ഞപ്പോഴേ. ഓക്കെ, ആ പറയൂ. കളഞ്ഞപ്പം പത്തി മുടി കളഞ്ഞപ്പോ ബാക്ക് ഭാഗത്തെ ചെല്ലിയുടെ അടയാളം പോലെ കാണുന്നുണ്ട്. എവിടെയാണ്? എവിടെയാണ് അടയാളം പോലെ കാണുന്നത്? ചുവപ്പ് നിറം കാണുന്നത് ബാക്ക് ഭാഗത്ത്. ആ അത് ശരി. ഹലോ. ഓക്കെ, ലൈനിൽ ചില ഡിസ്റ്റർബൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ചുവപ്പ് പങ്കുള്ളൂ, ചുവപ്പ് കളർ കാണുന്നു. അത് മുടി കളഞ്ഞപ്പോഴാണ് അവര് കാണുന്നത്. അത് ഇതാണ്, അത് മറുകായിട്ട് എടുത്താൽ മതി. അതൊരു മറുകാണ്, അത് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ തനിച്ച് പോവുകയെന്നെ ചെയ്യും. അതെന്ന് പറയുമ്പോൾ പിന്നെ ഈ ഹെമാൻജിയോമ എന്താണെന്ന് നമുക്കറിയില്ല, കണ്ടാലേ പറയാൻ പറ്റൂ. പക്ഷെ അത് എന്തായാലും പേടിക്കാനൊന്നുമില്ല, അത് എന്തായാലും അത് പോവുകയും ചെയ്യും. വലുതാകുമ്പോൾ അത് പോവും. ഓക്കെ, കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, നമ്മൾ ബ്ലൂബൽ മെഡിക്കൽ സെന്ററിന്റെ സേവനങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ലാക്ടോസ് ഇൻടോളറൻസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാക്ടോസ് ഇൻടോളറൻസിനെ പറ്റിട്ട് പറഞ്ഞല്ലോ. അപ്പൊ ലാക്ടോസ് ഇൻടോളറൻസിൽ ഇതിൽ ചിലർ ചോദിക്കലുണ്ട്, അതായത് ചിലർക്ക് ജന്മനെ ഉണ്ടാവും ലാക്ടോസ് ഇൻടോളറൻസ്. അതിൽ നമുക്ക് ജീവിതകാലം മൊത്തവും നമ്മൾ ലാക്ടോസ് ഫ്രീ മിൽക്ക് കൊടുക്കണം, പശുവും പാല് കൊടുക്കാൻ പറ്റത്തില്ല. അല്ലാത്ത ഈ സെക്കൻഡറിയാണ്, നേരത്തെ ഒരു ആള് വിളിച്ച് ചോദിച്ചായിരുന്നു, അത് സെക്കൻഡറിയാണ്. അപ്പൊ അതിനൊന്നും നമ്മൾ ജീവിതകാലം ലാക്ടോസ് ഫ്രീ കൊടുക്കരുത്. കാരണം നമ്മുടെ ഒരു ഉദ്ദേശം എത്രയും പെട്ടെന്ന് കുട്ടി നോർമൽ ഡയറ്റിലോട്ട് വരിക എന്നുള്ളതാണ് ഡയറിയുടെ ഏറ്റവും മെയിൻ. ഓക്കെ ഡോക്ടർ, മറ്റൊരു എസ് എം എസ് ക്വസ്റ്റ്യൻ ഇതാണ്. കൊച്ചിന് ധാരാളം ടിൻ ഫുഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. അത് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അത് ഏത് വയസ്സുവരെ കൊടുക്കണം എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചത്. ഈ ടിൻ ഫുഡുകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ഇത് 6 മാസം കഴിഞ്ഞാൽ നമ്മൾ ഈ വീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് കുറുക്ക് കൊടുക്കും, പുല്ല് കൊടുക്കും, മറ്റ് ഇത് കൊടുക്കുന്ന വെച്ചാൽ നമ്മുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സാകുമ്പം കുട്ടി അമ്മ കഴിക്കുന്ന 1/3 ഭക്ഷണം കഴിക്കണമെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 1 വയസ്സ് കഴിഞ്ഞാൽ അമ്മ കഴിക്കുന്ന 1/3 ഭക്ഷണം. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഫാമിലി പോട്ട് ഫീഡിങ് ആണ്, അതായത് അവിടെ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കരുത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് പാൽപ്പൊടി കൊടുത്ത് പാൽപ്പൊടി കൊടുക്കാം. അത് പക്ഷെ പാൽപ്പൊടി കൊടുക്കുന്നതന്നെ 1 ദിവസം 1 വയസ്സായ ഒരു കുട്ടിക്ക് 1 ദിവസം 1 ഗ്ലാസ് പാലിൽ കൂടുതൽ ആവശ്യമില്ല. ഓക്കെ ഡോക്ടർ, വലിയ ഗുണവും വരില്ല. ആ ഡീറ്റെയിൽസിലേക്ക് വരാം. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ജാസ്മിൻ ഫ്രം ദുബായ്. ഓക്കെ രാഖി, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എന്റെ മകന് 4 വയസ്സായ കുഞ്ഞാണ്. ഓക്കെ, സ്കൂൾ ബോർഡ് KG1 സ്റ്റുഡന്റാണ്. ഓക്കെ, വെരി ഗുഡ്, പറഞ്ഞോളൂ. കുഞ്ഞിന് എപ്പോഴും ജലദോഷം, എപ്പോഴും കോൾഡ് ആയിട്ട് എപ്പോഴും മൂക്കൊലിപ്പുണ്ട്. കഫ നിറയാന്ന് പറയുമ്പോ അത് എവിടെയാണ്? മൂക്കിൽ കൂടെയാണോ വരുന്ന കഫ? അതെ, ചെസ്റ്റിലാണോ? ചുമ വല്ലപ്പോഴായിട്ട് ചുമക്കും, പക്ഷെ കഫമായിട്ട് തുപ്പിക്കളയും, പിന്നെ മൂക്കിൽ ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ട പല കാര്യങ്ങളുണ്ട് ഇതില്. അത് ഒന്നെന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ജലദോഷം വരുമ്പോഴൊക്കെ കഫക്കെട്ട് വരുന്നുണ്ടോ? അതായത് ജലദോഷം ഉള്ളതെല്ലാം നമുക്ക് നേരെ അതൊരു ചുമയിലോട്ട് വരുന്നുണ്ടോ? എപ്പൊ ജലദോഷം വന്നാൽ ഈ കുട്ടിക്ക് മിക്ക സമയത്തും ചുമയാവുന്നുണ്ടോ? ജലദോഷം പൂർണ്ണമായിട്ടും ഇതിൽ വേറെ കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അതായത് വീട്ടിൽ ആർക്കെങ്കിലും അലർജിയുടെ അസുഖമുണ്ടോ? അതായത് അലർജി എന്ന് പറഞ്ഞാൽ തുമ്മൽ മാത്രമല്ല, മൂക്കടപ്പ്, ചിലപ്പം ആർക്കെങ്കിലും വീസ്, ആസ്മ, കുടുംബത്തിൽ ആർക്കെങ്കിലും, അതായത് നിങ്ങൾക്കോ നിങ്ങളെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ല, ആർക്കും ഇല്ല. അപ്പം ഈ കുട്ടി നാട്ടിൽ പോകുമ്പം ഈ അസുഖം ഉണ്ടോ? വരും, കാലാവസ്ഥ അനുസരിച്ച് വരുന്നുണ്ട് അല്ലേ? അത് ശരി. അപ്പൊ ഇത് എത്ര വയസ്സോട്ടാ ഇത് തുടങ്ങിയത്? കൂടുതലായി, പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നു, ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. ഇതില് ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു, അതായത് അലർജി ഉണ്ടോ, ഈസ്റ്റ്നോഫിൽസ് ഉണ്ടോ,
അപ്പൊ ഇത് കേട്ടിട്ട് ഒരു വൈറൽ ഇൻഡ്യൂസ്ഡ് വീസ്, അതായത് എപ്പോഴൊക്കെ കാലാവസ്ഥ മാറുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് വരുമ്പോൾ ഉടനെ കുട്ടിക്ക് ജലദോഷം വരികയും ഉടനെ അത് കുറച്ചുമ്പോൾ കഫക്കെട്ടിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഇതിനൊക്കെ ചികിത്സയുണ്ട്, കുറച്ച് നാൾ എടുക്കേണ്ടി വരും ചികിത്സ. അലർജിക്കുള്ള ചികിത്സ എടുത്താൽ തന്നെ ഇത് ഇത് മാറും. 99% ഈ അസുഖം മാറുന്നതാണ്. അതിനുള്ള ചികിത്സ എന്തായാലും നിങ്ങൾ എടുത്തിരിക്കണം. ഓക്കെ ഓക്കെ, ഉത്തരം ലഭിച്ചെന്നായിരുന്നു. ഡോക്ടർ, ടിൻ ഫുഡ് കൊടുക്കേണ്ടതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ടിൻ ഫുഡ് കൊടുക്കുക എന്ന് പറയുമ്പം, ടിൻ ഫുഡ് ഇത് ഒന്നിനും നമ്മൾ ഈ അമിതമാവേണ്ട ആവശ്യമില്ല. ടിൻ ഫുഡ് കൊടുക്കാനേ പാടില്ല, അങ്ങനെ കുറേ പേരുണ്ട്. ടിൻ ഫുഡ് കൊടുത്താൽ നല്ലതാണ്, നമുക്കൊരു ബാലൻസിൽ പോകും എപ്പോഴും. ഒരു വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം അതെന്തായാലും കുട്ടി കഴിച്ചിരിക്കണം, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞാൽ, ചിലവർ നമ്മൾ വലുതാകുമ്പോൾ ഞാൻ ചിക്കൻ കഴിക്കില്ല അല്ലെങ്കിൽ ഞാൻ പഴം കഴിക്കില്ല, ഫുഡ് ഫാറ്റ്സ് എന്ന് പറയും, അതുണ്ടാവും. പിന്നെ ടിൻ ഫുഡിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. എക്സ്ട്രാ ആയിട്ട് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആണ് ഏറ്റവും ബെസ്റ്റ്, അത് എപ്പോഴും കൊടുക്കുക. ടിൻ ഫുഡ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. കാരണം കൂടുതൽ ടിൻ ഫുഡ് കൊടുക്കുന്ന കുട്ടിക്ക് വെയിറ്റ് കൂടുതലാണ്, ഓവർ വെയിറ്റ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് അത്. കാരണം കുട്ടികൾക്ക് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിന് മരുന്നൊന്നുമില്ല ഇപ്പം ഇത് നമുക്ക് കൊടുക്കാൻ. അതുകൊണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വെയിറ്റ് കുറവാണെങ്കിൽ നമുക്ക് അത് ഇതൊക്കെ ചെയ്ത് നമുക്ക് വെയിറ്റ് കൂട്ടാൻ പറ്റും, പക്ഷേ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ടിൻ ഫുഡ് കൊടുത്തതെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു കുട്ടിക്ക് ഒരു ഗുണം ഉണ്ടാവില്ല, തടി കൂടുമോ എന്നല്ലാണ്ട് വേറെ ഒരു ഗുണം ഉണ്ടാവും. ഓക്കെ ഡോക്ടർ, അതിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ ചേർന്ന്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് വിനീത. ഓക്കെ വിനീത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ ഡോക്ടർ. എന്റെ മോൻ 1.5 വയസ്സായി. അപ്പൊ അവൻ 2 ദിവസം തൊട്ട് ദേഹത്ത് ഇങ്ങനെ ചുമന്ന പാട് കാണും, തടിപ്പ് പോലെ. ആദ്യം മുഖത്തൊക്കെ ആയിരുന്നു, പിന്നെ അത് ദേഹത്തൊക്കെ ആയിട്ട് കാണുന്നു. കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച തൊട്ട് കാണുന്നു. അത് ചില സമയം കഴിയുമ്പോ അതങ്ങ് മാറും, പിന്നെയും വരും അങ്ങനെ. പനിയുണ്ടോ? പനിയൊന്നുമില്ല. ജലദോഷം ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്, പക്ഷെ അത് മാറിയായിരുന്നു. എന്നാലും ചെറുതായിട്ട് കഫം പോലെയൊക്കെ ഉണ്ട്. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ കാണുന്ന വ്യാഴാഴ്ച ഉണ്ട്, അത് എനിക്കും ഉണ്ട്. ഏത്? ഈ പാടോ? ചൊറിച്ചില് പോലെ, എനിക്ക് ചൊറിച്ചില് പോലെ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. തടിപ്പുണ്ട്. തടിപ്പുണ്ട് നിങ്ങൾക്ക്? കുട്ടീൻ്റെതാകാൻ ചാൻസ് ഇല്ല. മിക്കവാറും എന്തെങ്കിലും പൊടിയുടെ എന്തെങ്കിലും അലർജി ആകാനാണ് ചാൻസ്. അപ്പം അത് എന്തായാലും ഇപ്പൊ കുറഞ്ഞല്ലേ വരുന്നത്? ഇന്ന് കുളിക്കാൻ കയറ്റി കഴിഞ്ഞപ്പം പിന്നെ അതിച്ചിട്ട് നന്നായിട്ട് തടിപ്പുണ്ടായിരുന്നു. അത് പിന്നെ കുളിച്ചിട്ട് ഇറക്കി കഴിഞ്ഞപ്പം അതങ്ങ് മാറി. പിന്നെ ഞാൻ പൗഡർ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ അതങ്ങ് മാറി. അതെ അതെ അതെ, അത് ഇത് അലർജി തന്നെയാണ്. കാരണം വെച്ചാൽ കുളിച്ചു കഴിയുമ്പോൾ ഈ അലർജികൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അതിനിപ്പോ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അത് എന്തായാലും ഒരു 2-3 ദിവസം കൊണ്ട് മാറും. കുട്ടിയുടെ അങ്ങനെ ആയിട്ട് തന്നെ എടുക്കാം. അതല്ല എങ്കിൽ കുട്ടിക്ക് മാത്രമായിരുന്നെങ്കിൽ നമ്മൾ ഇതൊരു വൈറൽ എക്സാന്തിമായിട്ട് എടുക്കേണ്ടി വരും. അതായത് വൈറൽ ഫീവറിനൊക്കെ ഈ ഇങ്ങനെ ഒരു ഇത് വരും, സ്കിന്നിൽ ഒരു തടിപ്പും ചൊറിച്ചിലും ഉണ്ടാകാം. അത് ആദ്യം മുഖത്ത് വരും, പിന്നെ ദേഹത്ത് വരും, പിന്നെ അത് അങ്ങനെ തന്നെ അത് പോവുകയും ചെയ്യും. ആദ്യം മുഖത്ത് ഡിസപ്പിയർ ആകും, പിന്നെ ദേഹത്ത് പോവും. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ അത് മാറാമെന്നാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് കുട്ടിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ വരുന്ന സാധാരണ അല്ലേ? ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾക്ക് വരുന്നത്? ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും എന്തോ അലർജിയാണ്. മിക്കവാറും 2 പേർക്കും ഉണ്ടായെങ്കിൽ അത് നിസ്സംശയം പറയാം, ഇത് അലർജി തന്നെയാണ്. കാരണം വൈറൽ ഫീവർ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സാന്തം വരത്തില്ല, പൊതുവെ കാണില്ല, വളരെ റെയർ ആണ്. ഓക്കെ, ലഭിച്ചെന്ന് കയറുന്നു. വിളിച്ചതിന് നന്ദി. ഓക്കെ ഡോക്ടർ, മറ്റൊരു SMS ചോദ്യം ഇതാണ്. കുട്ടികൾക്ക് പൊള്ളലേറ്റാൽ, ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് പൊള്ളലേറ്റാൽ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു റെമഡി പറഞ്ഞു തരാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഡോക്ടറെടുക്ക് എത്തിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ. കുട്ടികൾക്ക് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് വെള്ളത്തിൽ കുളിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. വെള്ളത്തിൽ കാണിക്കുക എന്നുള്ളതാണ്. അത് കുറച്ച് നേരമൊന്നുമല്ല, ഒരു 10 മിനിറ്റ് എങ്കിലും കുറഞ്ഞ് കാണിക്കണം. അല്ലാതെ കുറച്ച് ഐസ് പിടിക്കുക, അതിനേക്കാളൊക്കെ എന്തുകൊണ്ടും നല്ലത് സാധാരണ വെള്ളത്തില്. ഡോക്ടർ, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ ഡോക്ടർ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ദിനേഷ് ആണ്. ഓക്കെ ഡോക്ടറോട് ചോദിച്ചോളൂ. പിന്നെ ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ, എന്റെ മകൾക്ക് 1.5 വയസ്സായി. 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വോമിറ്റിംഗ് വരുന്നുണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് അറിയില്ല. 2 ദിവസമായിട്ട് മാത്രമല്ല, അതിന് മുമ്പില്ല. അതിന് മുന്നേ ഇല്ല. ശരി, പനിയൊന്നും ഇല്ല, അങ്ങനത്തെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഓക്കാനം പോലെ തോന്നുന്നു അല്ലേ? ജസ്റ്റ് ഒന്ന് വരും.
വയറുവേദന ഒന്നും പറയുന്നില്ല, അത് ശരി. ഓക്കെ, അതാണെങ്കിൽ എന്തായാലും അത് ഡോക്ടറെ കാണിക്കണം. അങ്ങനെ നോക്കാനും തോന്നുകയാണെങ്കിൽ, കാരണം വയറുവേദന ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് വയറുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് തോന്നുന്നില്ല. പിന്നെ ചിലവർക്ക് എന്തെങ്കിലും സ്ട്രെസ് കാരണം ഉണ്ടാകാം, അതല്ല എങ്കിൽ കഫക്കെട്ട്, ചെസ്റ്റിൽ കഫം ഉണ്ടെങ്കിൽ. ഒന്നര വയസ്സായ കുട്ടിയല്ലേ പറഞ്ഞത്? അപ്പം അത് തന്നെയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജലദോഷം പനി ഈ കഫക്കെട്ടുള്ള കുട്ടി, ഒന്നര വയസ്സുള്ള കുട്ടി എന്തായാലും കഫം തുപ്പി കളയില്ല. കഫം വായിൽ വരുമ്പോ ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവര് കുടിച്ചിറക്കും, അപ്പൊ വയറ് നിറച്ച് കഫമായിരിക്കും. അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമില്ല. അപ്പൊ മിക്കവാറും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഓക്കാനം തോന്നുന്നത്. ചിലപ്പം ഒമിറ്റ് ചെയ്യാം, ആ ഒമിറ്റിങ്ങിൽ മൊത്തം കഫവും കാണും. അതുകൊണ്ട് അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിൽ തന്നെയും നിങ്ങൾ ഒന്ന് ഡോക്ടറെ കാണിക്കുക, അത് ചെസ്റ്റ് ഒക്കെ ഒന്ന് നോക്കുക, നല്ലതായിരിക്കും. ഓക്കെ, ഉത്തരം ലഭിച്ചെന്ന് കരുതി വിളിച്ചതിന് നന്ദി, താങ്ക് യു. ഓക്കെ ഡോക്ടർ, അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പൊള്ളലേറ്റാൽ ഇമ്മീഡിയറ്റ് അല്ല, അതിൽ കൂടുതൽ ചെയ്യുന്നതിന് വെള്ളം ഒഴിച്ച് ബോഡി കൂൾ ചെയ്യിപ്പിക്കുക, ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം അത് ഏരിയൊക്കെ നോക്കിയിട്ട് അതിലുള്ള ചികിത്സയിൽ വ്യത്യാസം ഉണ്ടാവും. ഏരിയ അനുസരിച്ച് ഒരു കാൽക്കുലേഷൻ ഉണ്ട്, അത് ഡോക്ടർ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. വീട്ടിൽ ചെയ്യാത്തതാണ് നല്ല, വീട്ടിൽ പല ചികിത്സകളും ചെയ്തിട്ട് ഇൻഫെക്ഷൻ അടിക്കാനുള്ള ചാൻസ്. ചിലർ മഞ്ഞൾപ്പൊടി തേക്കൽ, ചിലർ തേൻ തേക്കൽ, ഇതൊന്നും അഡ്വൈസബിൾ അല്ല ഒട്ടും. കാരണം പിന്നെയുള്ള നമ്മളടുത്ത് വരുമ്പോൾ തന്നെ ഇതൊക്കെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അതെ, നമുക്ക് ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡ് ഇതാണ്. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് നേരം വെള്ളത്തിൽ കാണിക്കുക, ഏതാണോ ഏത് ഭാഗമാണോ പൊള്ളലേറ്റ് ആ ഭാഗം കുറച്ചു നേരം റണ്ണിംഗ് വാട്ടറിൽ കാണിക്കുക. ഓക്കെ ഡോക്ടർ, അതിലേക്ക് വരുന്നതിന് മറ്റൊരു പ്രേക്ഷകൻ ചേർന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ആരാണ് സംസാരിക്കുന്നത്? പിന്നെ എന്റെ പേര് ഷെരീഫ്. ഓക്കെ ഷെരീഫ്, ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ട്. പറയൂ. പിന്നെ മോനെ 4 മാസം കഴിഞ്ഞു കേട്ടോ. പിന്നെ മോഷന് ആഴ്ചയിലെ ഒരാഴ്ചയിലെ 2-10 ദിവസം കൂടുമ്പോഴൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അതെന്താ അത്? അത് ജനിച്ച അന്ന് തൊട്ട് അങ്ങനെയാണോ? ഇല്ല ഇല്ല ഇല്ല, ഇപ്പം എപ്പോഴാണ് ഡെലിവറി ഒക്കെ? അത് കഴിഞ്ഞ 2 മാസം നാട്ടിലുള്ള കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ 1-2 ആഴ്ചയോ നാട്ടിൽ നിന്ന് വന്നിട്ട് അതിനുശേഷമാണ് ഈ ലേറ്റ്. അതെ, കുട്ടിയുടെ ഉമ്മ എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, പിന്നെ കഴിക്കുന്നുണ്ട്, കാൽഷ്യത്തിന്റെ ക്യാപ്സൂൾ കഴിക്കുന്നുണ്ട്. ഓക്കെ, കാൽഷ്യത്തിന്റെ മരുന്ന് കഴിച്ചോളൂ, കുഴപ്പമില്ല. അപ്പൊ 10 ദിവസത്തിൽ ഒരിക്കലാണ് പോകുന്നത് അല്ലേ? 7-8 ദിവസം കഴിയും. കഴിയും, അതെ ശരി. അത് എന്തായാലും നമ്മൾ ഡോക്ടറെ കാണിക്കണം, അതെന്താണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു, പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഒമിറ്റിങ്ങിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, ഒമിറ്റിംഗ് ഒന്നുമില്ല, പാലൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അപ്പൊ പാലോ പാൽപ്പൊടിയാണോ കൊടുക്കുന്നുണ്ടോ? അത് ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉമ്മയുടെ ഡീറ്റെയിൽ ഹിസ്റ്ററി എടുക്കേണ്ടിയിരിക്കുന്നു. ഉമ്മ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മൾ ചോദിച്ച് അറിയേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും ഇവിടെ വന്നിട്ട് മാറിയിട്ടുണ്ടോ, സ്ഥലം മാറിയിട്ടുണ്ടോ? ഇപ്പൊ വന്നിട്ട് എത്ര നാളായി? ഇപ്പം രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും 3 ആഴ്ചയായി എങ്കിൽ പോലും 10 ദിവസത്തിൽ ഒരിക്കൽ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് നോർമൽ അല്ല. അത് എന്തായാലും ഡോക്ടറെ കാണിക്കണം നിങ്ങൾ. കാരണം അത് പിന്നെ വീണ്ടും അത് കോൺസ്റ്റിപേഷൻ ആണ്. അത് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് പിന്നെ അത് വേറെ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കുട്ടിക്ക്. ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. താങ്ക് യു. ഓക്കെ ഓക്കെ, അപ്പോ തണുത്ത വെള്ളത്തിൽ കഴുകുക, അതിനുശേഷം എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുക്കി എത്തുകയാണ് അഡ്വൈസബിൾ. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള ചോദ്യം തന്നെയാണ്. കൊച്ചുങ്ങൾ കൂടെ തലയടിച്ച് വീഴുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ തലയടിച്ച് വീണ് കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കണമെന്ന് മനസ്സിലാക്കേണ്ട ഘട്ടം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കുട്ടികളായാലും വീഴും, വീണ് തന്നെയാണ് നമ്മളൊക്കെ നടക്കാൻ പഠിക്കുന്നത്. പക്ഷെ ആ വീഴ്ച എന്ന് വെച്ചാൽ എവിടെ നിന്ന് വീണു എന്നുള്ളതാണ്. അങ്ങനെ ഇത് കട്ടിൽ നിന്ന് വീണു, അതിൻ്റെ ഹൈറ്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡോക്ടറെ കാണിക്കേണ്ട ഒരു ഇത് എപ്പോഴാണ് കാണിക്കേണ്ടത്? അതെന്ന് പറയുമ്പം കുട്ടി ഒമിറ്റ് ചെയ്തു മെയിനായിട്ട്. അത് ഏത് കുട്ടിയും 1-2 തവണ ഒമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ 3 അതിൽ കൂടുതലോ ഒമിറ്റ് ചെയ്താൽ ഒന്ന് കാണിച്ചിരിക്കണം. 1, 2 കൊച്ചിൻ്റെ ഇത്, ഒരു കൊച്ചിൻ്റെ എന്താ പറയുക, കോൺഷ്യസ്നെസ് കുറച്ച് കുറവായിട്ട് തോന്നുന്നു, കൊച്ച് ഡിമ്മായി എങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മൂക്കുന്ന് ഇടിച്ചു കഴിഞ്ഞാൽ സാധാരണ പറയും മൂക്കുന്ന ബ്ലഡ് വരുന്നതല്ല ഇമ്പോർട്ടൻറ്റ്, അത് മൂക്കിടിച്ചിട്ട് ഉണ്ടാവുന്നതാണ്. തല ഇടിച്ചു കഴിഞ്ഞാൽ വരുന്ന വെള്ളം പോലെ വരുന്നു, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഡോക്ടർ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് രേഷ്മ എന്നാണ്. ഓക്കെ രേഷ്മ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ ഒരു വയസ്സും 2 മാസമായിട്ട്. അതെ ശരി, പറഞ്ഞോളൂ. ഞങ്ങൾ 2 മാസം ഇപ്പോ നാട്ടിൽ നിന്ന് വന്നിട്ട്
ദുബായിലാണ്. അപ്പോ മോൾക്ക് ഇതുവരെയുള്ള വാക്സിനേഷൻ ഒക്കെ കൊടുത്തിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനി അങ്ങോട്ട് ഏതാണ് കൊടുക്കേണ്ടത്? നിർബന്ധമുള്ളത് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഇപ്പൊ ഒരു വയസ്സും രണ്ട് മാസവും. അതെ. ഇനി 16 മാസത്തിന് ശേഷമാണ് നിങ്ങൾ വാക്സിൻ എടുക്കേണ്ടത്. ഈ നാട്ടില് എടുത്തത് ഏതാണെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം നാട്ടിൽ ചിലതില്ല, ഇവിടെ ചിലതുണ്ട്, ഇവിടെ ചിലത് മസ്റ്റ് ആണ്. അതിന് അതായത് അതില് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് ഇവിടുത്തെ മസ്റ്റ് നാട്ടില് മസ്റ്റ് അല്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതെ. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇവിടെ പ്രവന്നാർ മസ്റ്റ് ആണ്, നാട്ടിലില്ല. അത് ഇപ്പൊ നമ്മള് ചെവിയില് പൊട്ടി ഒലിക്കുന്ന പഴുപ്പ്, ന്യൂമോണിയ ഉണ്ടാകാമെന്നതിനെതിരാണ്. പിന്നെ ഈ ചെവി പൊട്ടി ഒലിക്കുന്നു അതിനൊക്കെ. അതെ. അപ്പം അതൊക്കെ എടുക്കണം. അത് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഇവിടെ ഡോക്ടറെ കാണിച്ചിട്ട് അതിന്റെ ഒരു ഡോസ് എടുക്കണം. ഇപ്പൊ തന്നെ നാട്ടിൽ അത് മസ്റ്റല്ല. ഈ ഇപ്പൊ തന്നെ, അതായത് എത്ര പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ബാക്കി 16-18 മാസം വീണ്ടും ഇതിന്റെ ഒരു ഡോസ് കൂടെ വരുന്നതല്ല, നാട്ടിലുള്ളത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളെ ഡി പി ടിയും മറ്റ് ബാക്കി ഡി പി ടി MMR അതെല്ലാം കൊടുക്കും. ചിക്കൻ പോക്സ് ഇവിടെ നിർബന്ധമാണ്. ഒരു വയസ്സിൽ നിങ്ങൾ എടുത്തു കാണൂല. അപ്പം ചിക്കൻ പോക്സിന്റെ വാക്സിന് നിങ്ങൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങൾ നാട്ടിലെ വാക്സിനേഷൻ കാർഡ് വെച്ച് ഇവിടുത്തെ ഡോക്ടറെ കാണിക്കുക. ഇവിടുത്തെ ഡോക്ടർ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. ഓക്കെ, വിളിച്ചതിന് വന്ന് ഉത്തരം ലഭിച്ചെന്ന് വരും. ഓക്കെ, ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദിച്ചത്. അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, മൂക്കുന്ന് വെള്ളം പോലെ വരികയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തായാലും വളരെ വിശദമായി തന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന ഡയറിയെ കുറിച്ച് മറ്റ് പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടർ ഉത്തരം നൽകി കഴിഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. ട്രീറ്റ്മെന്റ് കാര്യം കൂടെ ഡോക്ടർ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഹലോ, ഓക്കെ, കോൾ ഡ്രോപ്പ് ആയി തോന്നുന്നു. ഓക്കെ ഡോക്ടർ, അതായത് എന്ത് ചികിത്സ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വീട്ടിൽ തന്നെ നമുക്ക് ORS ഇവിടെ സുലഭമാണ്. ORS നമുക്ക് കുട്ടിക്ക് കൊടുക്കാം. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം കുട്ടിക്ക് ചിലപ്പം ഡയറി ചെറുതായിട്ടായിരിക്കും. എന്നാലും മാതാപിതാക്കൾക്ക് ഭയങ്കര ടെൻഷനാണ്, എൻ്റെ കൊച്ചിന് ഡീഹൈഡ്രേഷൻ അടിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കൊടുക്കേണ്ട കാര്യം, കൊടുത്തുവിടാത്ത കാര്യങ്ങൾ, ഒരു കാരണവശാലും ജ്യൂസുകൾ കൊടുക്കരുത്, കോള കൊടുക്കരുത്, ഇപ്പം പലതും കിട്ടും. ഓക്കെ ഡോക്ടർ, അതിലേക്ക് വരുന്നതിന് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? രണ്ടു വയസ്സായ മകളുണ്ട്, അത് കേട്ടു. ഇതിന്റെ ചികിത്സാ രീതിയെ കുറിച്ചുള്ള പറയാം. അതെ അതെ. അപ്പൊ നമ്മൾ കൊടുത്തുവിടാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ പല പാനീയങ്ങളും കിട്ടും നമുക്ക് ഓവർ ദ കൗണ്ടർ. അപ്പൊ നമ്മൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. നമുക്ക് കൊടുക്കാനുള്ളത് ORS വാങ്ങിച്ചു കൊടുക്കുക. അത് എല്ലാ സ്ഥലത്തും കിട്ടും ORS. പക്ഷെ ORS കൊടുക്കണോ വേണ്ടെന്നുള്ളതാണ്. ഒരു ക്ഷീണം ഇല്ലാത്തൊരു കുട്ടി ഓടിച്ചാടി നടക്കുന്നു. ORS എന്ന് പറയുമ്പോൾ ORS തന്നെ കിട്ടും നമുക്ക്. നമ്മൾ ഫാർമസി പോയി കഴിഞ്ഞാൽ, അതായത് അതിനകത്ത് ഇതാണ്, നമ്മൾക്ക് ഇപ്പം ORS തന്നെ പോയി വാങ്ങിക്കണമെന്നില്ല. ഇപ്പം കഞ്ഞി വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താലും മതി. പക്ഷെ അതിലൊക്കെ ഇപ്പം ഏറ്റവും സേഫ് നമ്മൾ ORS വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ORS കൊടുക്കുന്ന രീതിയാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഇങ്ങനെ ഗ്ലാസ്സിൽ കൊടുക്കാതെ ഒരു ഡ്രോപ്പിലിട്ട് കൊടുക്കുക, ഒരു ടീസ്പൂണിൽ വളരെ കുറച്ച് കൊടുക്കുക, 5 മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട്, അല്ലെങ്കിൽ എന്തോറ്റും സർജിൽ കൂടെ തുടങ്ങും. അതാണ്. എന്തായാലും ഡോക്ടർ വളരെ നന്ദി. 1 മണിക്കൂർ ഇത്രയും വിശദമായി തന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന ഡയറിയെ കുറിച്ചും മറ്റ് അസുഖങ്ങളെ കുറിച്ചൊക്കെ പ്രേക്ഷകർക്ക് വിശദമായി തന്നെ മറുപടി നൽകിയതിന് എന്തായാലും ഡോക്ടർ താങ്ക് യു സോ മച്ച്. അത് അതിനു മുമ്പ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ടത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ ബ്ലൂ ബെൽ മെഡിക്കൽ സെന്റർ ഏറ്റെടുത്ത് നടത്തുന്ന ഹെൽത്ത് ഫോർ ഓൾ ക്യാമ്പയിനെ കുറിച്ചാണ്. അത് സൗജന്യ മെഡിക്കൽ ചെക്കപ്പാണ്. BP, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് എന്നിവ ഫ്രീ കൺസൾട്ടേഷൻ പ്ലസ് മെഡിക്കൽ ചെക്കപ്പ് കൂടിയാണ് ബ്ലൂബെൽ മെഡിക്കൽ സെന്റർ നൽകുന്നത്. October 10 to October 25 വരെയാണ്. കാലത്ത് 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ബ്ലൂബെൽ മെഡിക്കൽ സെന്റർ ഈ സൗജന്യ
ടെസ്റ്റിങ്ങും അതുപോലെ മെഡിക്കൽ കൺസൾട്ടേഷനും നൽകുന്നത്. വെനു ബ്ലൂബെൽ മെഡിക്കൽ സെന്ററിൽ വെച്ച് തന്നെയാണ് കൺസൾട്ടേഷൻ നൽകുന്നത്. ബ്ലൂബെൽ മെഡിക്കൽ സെന്റർ കരാമയിലാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിന് താഴെ നൽകിയ നമ്പർ തന്നെയാണ്. 342-6565 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും, അല്ലെങ്കിൽ 0529611333 എന്ന നമ്പറിൽ വിളിച്ചാലും ഇതിന്റെ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും. എന്നാൽ ഡോക്ടർ വളരെ നന്ദി ഒരിക്കൽ കൂടി. അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും എല്ലാ ഞായറാഴ്ചയും നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകാനായി ബ്ലൂബെൽ മെഡിക്കൽ സെന്റർ നിന്നുള്ള ഒരു വിദഗ്ധ ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടാകും. പ്രേക്ഷകർക്ക് വിളിച്ചാൽ നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകുന്നതായിരിക്കും. ഒപ്പം 6020 എന്ന SMS നമ്പറിൽ SMS അയച്ചും നിങ്ങൾക്ക് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ട സമയമായതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി.